എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് ലേൺ ബൈ റയാൻ എന്ന നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം വർക്ക്ഷീറ്റാണ്. എല്ലാവരും ഗൈഡ് വിക്ടേഴ്സ് ക്ലാസ്സിലെ ക്ലാസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. ഇന്നത്തെ വർക്ക്ഷീറ്റ് നമ്മുടെ ഞാവൽക്കാട് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. വായിച്ച് ആസ്വദിക്കൂ, കുറിപ്പെഴുതൂ. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. പി മധുസൂദനൻ എഴുതിയ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കവിതയിലൂടെ നീളം നമ്മളോട് പ്രകൃതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്തെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത്? എത്ര കിളിയുടെ പാട്ട് നമുക്കറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര മരത്തിൻ്റെ തണൽ അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചി അറിയാം, എത്ര പൂവിൻ മണമറിയാം. നമുക്ക് പ്രകൃതിയെക്കുറിച്ച് അറിയാവുന്നതൊന്നും ഒന്നുമല്ല എന്ന് ഈ കവിത വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനിയും ധാരാളം കാര്യങ്ങൾ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഉണ്ട് എന്നുള്ളതാണ് ഈ കവിതയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഈ കവിതയെക്കുറിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെല്ലാം വേണം? കവി പരിചയം വേണം, ആശയം വേണം, ഇഷ്ടഭാഗം, കവിതയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണോ ആ ഭാഗം വേണം, കവിതയുടെ ശബ്ദഭംഗി, താളഭംഗി എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. പ്രശസ്ത കവിയായ പി മധുസൂദനൻ എഴുതിയ അതിമനോഹരമായ ഒരു കവിതയാണിത്. കവിതയിൽ മുഴുവനും കവി നമ്മോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. വളരെ ലളിതമായ വാക്കുകളിൽ ഒരു വലിയ ആശയമാണ് കവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രകൃതിയോട് നമുക്കുള്ള ബന്ധത്തെയാണ് കവി ഇവിടെ വിശകലനം ചെയ്യുന്നത്. പ്രകൃതിയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ. കിളി, മരം, പുഴ, പഴം, പൂവ് എന്നിവയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് കവി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയൂ, ഇനിയും അറിയാൻ ഒത്തിരി ബാക്കിയുണ്ട് എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. ചില പ്രത്യേക പദങ്ങളുടെ ആവർത്തനം ഈ കവിതയുടെ താളഭംഗി കൂട്ടുന്നു. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി എന്ന വരികളാണ് എനിക്കിഷ്ടമായത്. കാരണം ഈ വരികൾ പാടുമ്പോൾ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊരാഗ്രഹം മനസ്സിൽ കടന്നു വരികയാണ്. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് പക്ഷി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ പക്ഷികളുടെയും പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പക്ഷി നിരീക്ഷണ കുറിപ്പ് എഴുതേണ്ടത്. ആദ്യമായി കാക്ക എന്ന പക്ഷി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും ബുദ്ധിയുള്ള പക്ഷികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവയാണ് കാക്കകൾ. കേരളത്തിൽ കാക്കകൾ രണ്ടു തരമേ കാണപ്പെടുന്നുള്ളൂ, ബലിക്കാക്കയും പേനക്കാക്കയുമാണവ. രണ്ടും ഒരേ വർഗമാണെങ്കിലും വ്യത്യസ്ത ജാതികളാണ്. പരിസരങ്ങളിലെ മാലിന്യം നിർമാർജനം ചെയ്യുന്നതിൽ ഒരു പരിധിവരെ കാക്കകൾ മനുഷ്യന് സഹായകരമാവുന്നുണ്ട്. അടുത്തത് തത്ത. കുറുകിയ കാലുകൾ, മെലിഞ്ഞ ശരീരം, തടിച്ചുരുണ്ട്, കുറുകിയതും ഉറപ്പുള്ളതും അറ്റം കൂർത്ത് വളഞ്ഞതുമായ ചുണ്ട്, നീണ്ട ത്രികോണാകൃതിയിൽ വാൽ, മരത്തിൽ കയറാൻ ഉപയോഗിക്കത്തക്ക കാലുകൾ, പച്ച തൂവലുകൾ എന്നിവ തത്തകളുടെ സവിശേഷതകളാണ്. തത്തയുടെ മേൽചുണ്ട് തലയോടുമായി ബന്ധിച്ചിരിക്കുന്നതിനാൽ മേൽചുണ്ടിന് പരിമിതമായ ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ. തത്തയുടെ കാലിൽ നാല് വിരലുകളാണ് ഉള്ളത്. ഇതിൽ രണ്ടെണ്ണം മുന്നോട്ടും രണ്ടെണ്ണം പുറകോട്ടുമാണ്. ഇവ മിക്കപ്പോഴും കൂട്ടം ചേർന്നാണ് സഞ്ചരിക്കുന്നത്. 32 ഇനം തത്തകളുണ്ടെങ്കിലും 5 ഇനങ്ങൾ മാത്രമാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. ഇനിയും ഒരുപാട് പക്ഷികളുണ്ട്. അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി കൂട്ടുകാർ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.